സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1800 അടി ഉയരാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യക്കാറ്റ്, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. ഇത്രയും ഹൈറ്റിൽ ആ പാറയുടെ ഏറ്റവും ടോപ്പിലായിട്ട് ആ ഗണപതി ഇരിക്കുന്നതിൻ്റെ, ഗണപതി വിഗ്രഹം ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇന്ന് നമ്മളൊരു അടിപൊളി സ്ഥലമാണ് പരിചയപ്പെടുത്താൻ പോണത്. തമ്പുരാൻ പാറ ട്രക്കിംഗ് സെൻറ്റർ എന്ന ഒരു സ്ഥലമാണ് ഇത്. തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 4 കിലോമീറ്റർ മാറി ഉള്ളിലോട്ടാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായ ഒരു പാറയും അതിന് മുകളിലിരിക്കുന്ന ഒരു ഗണേശ വിഗ്രഹവുമൊക്കെയാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകതകൾ. ഏകദേശം ഒരു 10-350 പടികൾ കയറി വേണം നമുക്ക് ഇതിൻ്റെ മുകളിൽ എത്താനായിട്ട്. ഏകദേശം നമ്മൾ ഏകദേശം നടന്ന് കയറി പാറയുടെ ഏകദേശം ഒരു പകുതി ലെവലിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മളൊരു ചെറിയൊരു ചെടി പോലത്തെ ഒരു സംഭവം കണ്ട്. നല്ല വളരെയേറെ ഭംഗിയുള്ള ഒരു കൈത പോലെ നിൽക്കുന്ന ഒരു ചെടിയാണ്. ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മധ്യത്തിൽ നിന്നായിട്ടൊരു മരം പോലെ വളർന്ന ഒരു കൊമ്പ് മേലോട്ട് പോയിട്ട് ഏകദേശം ഒരു 10-15 ഉയരത്തിൽ പോയിട്ട് അത് മുകളിൽ മൊത്തം വെള്ള പൂക്കൾ പിടിച്ചിരിക്കുകയാണ്. ഈ ഒരു പൂവാണ്, നല്ല മണമൊക്കെ ഉണ്ട്. എന്തോ സംഭവം നമുക്കറിയത്തില്ല, ഇതിന് മുമ്പ് നമ്മളത് കണ്ടിട്ടില്ല. ബാക്കി നമുക്ക് എന്തായാലും മേലോട്ട് പോയിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ വന്ന് ഈ നിൽക്കുന്ന ഈ ഒരു ലെവൽ ഇതാണ് തമ്പുരാട്ടിപ്പാറ. ഇവിടെ നിന്ന് ആ ദൂരം കാണാനൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പം ഈ ഒരു വഴിയിലൂടെ ആണ് ഇനി നമുക്ക് ഇനി തമ്പുരാൻ പാറയിലോട്ട് പോകുന്നത്. അത് ഇനി ഇവിടെ നിന്ന് ഒരു ഒത്തിരി ഹൈറ്റുണ്ട്. അതുകൊണ്ട് ആ മുകളിലുള്ള ആ പാറയുടെ ആണ് നമുക്ക് പോകാനുള്ളത്. അവിടെ കൈവരിയും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും മുകളിലോട്ട് പോവാം. നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചകൾ എന്ന് പറയുന്ന അതിമനോഹരമായ കാഴ്ചകളാണ്. ആ കാണുന്ന ഏറ്റവും ടോപ്പിലാണ്, അതാണ് ഗണപതി വിഗ്രഹം. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും നല്ല കാറ്റുമാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. പിന്നെ ഈ കാണുന്ന ഈ കൈവരിയും കാര്യങ്ങളും, പിന്നെ ഒരു ഇതിനകത്തൊരു ബിൽഡിംഗ് ഉണ്ട്. ഇതെല്ലാം കേരള ടൂറിസം പദ്ധതിയുടെ കീഴിൽ 48 ലക്ഷം രൂപ മുടക്കി ഒരു വെച്ചതാണ്. പക്ഷെ അതൊന്നും ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല. ഇതെല്ലാം ആൾക്കാരൊക്കെ അടിച്ച് തകർത്ത നിലയിലാണ് ഇതിപ്പോൾ കിടക്കുന്നത്. അതേ ആ കാണുന്നതാണ് ഇതിൻ്റെ അകത്തുള്ള ആ ബിൽഡിങ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ ഉത്സവം കാര്യങ്ങളൊക്കെ വർഷാവർഷം നടക്കാറുണ്ട്.